എല്ലാവർക്കും നമസ്കാരം. എന്തോട്ട് വിശേഷങ്ങൾ? അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റിബ് ബീഫിൻ്റെ റിബാണ്. വാരിയൽ നമുക്ക് ഉണ്ടാക്കാം. ദൈവമുണ്ടോ? ഇതിലെ രണ്ടെണ്ണമാണ് വാങ്ങിച്ചേക്കുന്നത്, ഈ രണ്ടെണ്ണം. അപ്പോൾ നല്ല നെയ്യൊക്കെ ഉള്ളതാ കേട്ടോ. അപ്പം നമ്മൾ നാടൻ രീതിയിലാണെങ്കിൽ ഇതിനെ വെട്ടി അരിഞ്ഞ് പീസാക്കിയിട്ട് കറിയാക്കി ഉണ്ടാക്കും, അല്ലെ ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന കുറച്ച് നാടനും കുറച്ച് ഇവിടുത്തെയും കൂടെ ഒക്കെ ഇത് മിക്സ് ചെയ്ത് ഏതാ നമുക്കങ്ങനെ നോക്കാം. വാ, ഇതാദ്യം ഒന്ന് കഴുകാം അങ്ങോട്ടിട്ട്. ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറിയ കറി പോലെ ആക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മുളക് കുരുമുളക് പൊടിയായിരുന്നേ. പിന്നെ ഇത് ഇച്ചിരി ഈ വെളുത്തുള്ളിയുടെ പൊടി കേട്ടോ. അയ്യോ, ഇതുണ്ട്. കുറച്ച് ഉപ്പിട്ടേക്കാണ്. സോയാ സോസ് പിന്നെ വേണ്ടത് ഒഴിക്കുന്നുണ്ട്. രണ്ടിടത്തും ഇതെല്ലാം മാരിനേറ്റ് ചെയ്തു. അവിടെ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കിത് വറക്കാം. തീ കത്തിക്കുകയാണ്. തീ കത്തിക്കുന്നത് സാധാരണ കോഴഞ്ചേരി അച്ചാരാണ്. അപ്പോൾ അച്ചാരാണ്ട് അവിടെ ഇരിപ്പുണ്ട്. അതിന് പകരം അച്ചാൻ്റെ വൈഫ് വൈഫായിട്ട് വന്നിരിക്കുന്ന പേര് സൂസൻ. അപ്പം തീ കത്തിക്കാനുള്ള അവകാശം അവരുടെ കുടുംബത്തിലാണ് കേട്ടോ, കോഴഞ്ചേരി അച്ചാൻ്റെ കുടുംബത്തിലാണ് തുടക്കം. ആദ്യം എണ്ണ ഒഴിക്കാം ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതൊന്ന് വാർത്തെടുക്കണം. അതിന് വേണ്ടിയാണ് ആ ബീഫ്. എന്താണ് ഇത് കണ്ടില്ലേ, അടിപൊളി ഒരു ബീഫിൻ്റെ വാരിയൽ കണ്ടോ, ഫ്രൈ ചെയ്തിട്ടേക്കുന്നത് കണ്ടോ. ഇനി ഇതിൻ്റെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ കേട്ടോ, ഇനി ഇതിന് കുറച്ച് പരിപാടികളുണ്ട്. അത് വറുത്ത എണ്ണ തന്നെയാണ് ഈ ഉപയോഗിക്കുന്നത്. ഈ എണ്ണയൊക്കെ ചൂടായി നമുക്ക് ഈ ഏലക്ക ഗ്രാമ്പു ഈ മുളകെല്ലാം കൂടി ഇട്ടു മൂത്ത് വന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഇട്ടേ കേട്ടോ. അപ്പം ഈ വലിയ വലിയ പീസായിട്ടാണ് ഇടുന്നത്. ഉള്ളി പേസ്റ്റ് ആക്കിയുള്ള വന്നു കേട്ടോ, അതായിട്ടേക്കുക. കാര്യം വെളുത്തുള്ളി അധികം മൂക്കുണ്ടാവും, അത്രയും മൂത്താൽ മതി. അപ്പം ഇത് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയാണ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇതധികം എരിയില്ലാത്ത കേട്ടോ, അതുകൊണ്ട് ഇത്ര ഇടുന്നേ. ഇത് കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഇത് ഓയസ്റ്റർ സോസ്. ഇതില്ലേലും കുഴപ്പമില്ല, നമ്മൾ എത്ര ഓയസ്റ്റർ സോസ് ഉണ്ട്. കുറച്ച് ഒഴിക്കുന്നുണ്ട്. കുറച്ച് മുളകിൻ്റെ സോസ്,
ഇത് കിട്ടുമല്ലോ ഈ മുളക് സോസും പിന്നെ സോയ സോസും നമുക്ക് നാട്ടിലൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ അവിടെ അത് ആദ്യം ഫ്രൈ ചെയ്തപ്പോ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ വേണേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യിടാം നോക്കിയിട്ട്. അപ്പൊ കുറച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം അങ്ങോട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി. നമുക്ക് ഇതങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് ഇടാം. പക്ഷെ ഇത് മുറിക്കുന്നില്ല കേട്ടോ. നമ്മൾ അപ്പം നമ്മൾ ഈ ഇവിടെ ചാറ് കുറച്ച് കുറച്ച് അധികമേ ഉള്ളായിരുന്നു എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ മുങ്ങാനില്ല. അപ്പോൾ അത് രണ്ടും ഇട്ടിട്ടുണ്ട്. ഇതൊരു ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിടും കേട്ടോ. ഇതെടുത്ത് മേളി വെച്ചിട്ട് അതെടുത്ത് ആയിട്ട് അപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. അവിടെ നിന്ന് വേവട്ടെ പതുക്കെ, ചെറിയ തീയിൽ ഒരു കുറേ നേരം വേവട്ടെ. അപ്പോൾ നമ്മുടെ ബീഫെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് കണ്ടില്ലേ, കിടക്കം കിടപ്പുണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഒരു മണിക്കൂറോളം നമ്മൾ ഉപയോഗിച്ചു കേട്ടോ. ഇത് ഒരു മണിക്കൂറോളം ഉപയോഗിച്ചിട്ട് ഇത്രയായി. അപ്പോൾ നല്ല അടിപൊളി ലുക്കിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി കഴിച്ചു പോകാം. സ്പ്രിംഗ് ഓനിയൻ നന്നായിരുന്നു. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ചിതാ ഇത്, അതായത് ഗ്രീൻ ഓനിയൻ ഒന്നിങ്ങനെ മണ്ടേക്ക് ഇടാം. ഇങ്ങനെ ഇവിടെ ഇവിടുത്തുകാർ കഴിക്കുന്നത് ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്ത് കഴിക്കും. അപ്പം ഇതാണ് ഫൈനലായിട്ട് വന്ന സാധനം. എല്ലുൾപ്പെടെ നല്ല നല്ലപോലെ വെന്ത് വെന്ത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടത്. ഇതിൻ്റെ കൂടെ കഴിക്കേണ്ടത് പൊറോട്ടയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഡലി സാമ്പാറിനുള്ളതാണ്, ബീഫ് പൊറോട്ടയ്ക്കുള്ളതാണ് അല്ലേ. അപ്പോൾ എന്ത് പറഞ്ഞ പോലെ ഇതാദ്യം ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് കോഴഞ്ചേരി അച്ഛൻ വീട്ടിലുണ്ട്, അച്ഛൻ്റെ വൈഫ് ഉണ്ട്. അവരോട് ചോദിക്കാം, അച്ഛാ നിങ്ങളുടെ വീഡിയോ സാധനം ഒന്ന് പറഞ്ഞേ. കഴിഞ്ഞു നന്നായിരിക്കുന്നു. ഭാര്യയില്ല, ഭാര്യയിൽ നല്ലതായിരിക്കുന്നു. ഭാര്യയിൽ കറിയും പൊറോട്ടയും നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു. ചേച്ചിയെ നിങ്ങളുണ്ട്. പിള്ളേരെ എങ്ങനെ ഉണ്ടാ, ശരിയാ. ഇച്ചിരി കലാപരമായിട്ട് കഴിക്കണം. എന്നുവെച്ചാൽ വലിയ ഒരു പീസാണല്ലോ. ഏതാ ഇങ്ങനെ ഇങ്ങോട്ട് അത് ഇങ്ങനെ വലിച്ച് കീറിയെടുക്കണം കേട്ടോ. എന്നാലേ ആ കാര്യങ്ങൾ ശരി. ഇങ്ങനെ കീറിയെടുത്തിട്ട് അതായത് ഇങ്ങനെ നിങ്ങളെ നെടുനീളത്തിൽ വെക്കണം. അതായത് ഈ പൊറോട്ട ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. ചുരുട്ടുമ്പോൾ ഇടയ്ക്ക് ഒരു കാര്യമുണ്ട്, രണ്ട് ഇതാണ്ട് ഈ ഗ്രീൻ ഓനിയൻ സാധനമുണ്ട്, അതും ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വെക്കണം. എന്നാലേ അതിൻ്റെ ആ ഭംഗി വരത്തുള്ളൂ കേട്ടോ. എന്നിട്ട് കടിക്കേണ്ട ഭാഗം കാണിക്കും. അതായത് ഇത്രയും, അതായത് ഒരു 25% നമ്മൾ കടിക്കും. ബീഫ് നല്ല മൂത്താട്ടോ. അപ്പൊ ഇവിടുത്തുകാർ പൊതുവെ കഴിക്കുന്നത് ഇങ്ങനെ വലിയൊരു പീസ് ഇങ്ങനെ ഒന്ന് അതിനെ സ്മോക്ക് ചെയ്യും അല്ലെ ഗ്രില്ല് ചെയ്യും, പല രീതി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പീസാക്കി കഴിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അവര് മാത്രം കഴിച്ചാൽ പോലെ ഏടാ നമുക്കൊന്നും നോക്കണമല്ലോ. ബാർബിക്യൂ പൊളിച്ചേനെയല്ലേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും
അടുത്തൊരു വീഡിയോ പുതിയൊരൈറ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ സബ്സ്ക്രൈബ് ചെയ്യണം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.